നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമരം സിനിമയുടെ പിന്നാമ്പുറ കാഴ്ചകളാണ്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സത്യത്തിൽ എന്റെ ആദ്യത്തെ സിനിമ അമരം അല്ല, അത് അമരം 1990 എടുത്താണ്. ഫസ്റ്റ് സിനിമ 1987 മിന്നാമലിംഗിന്റെ തുറമുട്ടാണ്. അപ്പൊ അത് എന്റെ കൂടെ ഒരു എനിക്കൊരു പാട്ടുണ്ടായിരുന്നു, പിന്നെ പന്തളം ചേർന്ന് അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടാണ് ആ സിനിമ ചെയ്തത്, ഈ മിന്നാമലിംഗിന്റെ തുറമുട്ടം ചെയ്തത്. അതിനുശേഷമാണ് 1990 ഞാൻ അമരം ചെയ്തത്. അപ്പൊ രണ്ടിന്റെയും ഡയറക്ടർ പറഞ്ഞത് പറയാണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ മിന്നാമലിംഗിനോട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു നമുക്ക് അടുത്തൊരു സിനിമ ചെയ്യണം, അത് നല്ല കടലിനെ ബാക്ക്ഗ്രൗണ്ട് വെച്ച സിനിമയാണ്, അതായിരിക്കും നമുക്ക് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. അതനുസരിച്ചാണ് ശരിക്കും മമ്മൂട്ടി അതിനകത്ത് വരുന്നത്. നമ്മുടെ വൈശാലിയുടെ 100th ഫങ്ഷൻ ഞങ്ങൾ BTH വെച്ചായിരുന്നു ഫങ്ഷന് എറണാകുളത്ത്. അപ്പൊ അന്ന് ഇവരൊക്കെ ഉണ്ടായിരുന്നു, മോഹൻലാലൻ മമ്മൂട്ടി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തി, അത് ഞാനൊരു സിനിമ കേട്ടുള്ളൂ, മിന്നാമലിംഗിനോട് മാത്രമേ കേട്ടുള്ളൂ. ഞങ്ങളിങ്ങനെ സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, മമ്മൂക്കയോട് വന്നപ്പോഴത്തേക്കും ഓക്കെ ഞാൻ ഐ എം റെഡി ഫോർ ദാറ്റ്. അങ്ങനെയാണ് ആദ്യമായിട്ട് മമ്മൂക്കയെ നേരിൽ കാണുന്നതും റെഡിയാവുന്നതും. പക്ഷെ ഏറ്റവും സ്ട്രെയിൻ എടുത്തൊരു സിനിമയാണ്, എന്റെ 5-8 സിനിമകൾ ഞാൻ ചെയ്തില്ല, പ്രൊഡ്യൂസ് ചെയ്തില്ല. ഏറ്റവും സ്ട്രെയിൻ ചെയ്തൊരു സിനിമയായിരുന്നു അമരം, കാരണം കടലിലുള്ള കളിയാണല്ലോ, കടലിൽ ഭയങ്കര പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു മദ്രാസ്. അന്ന് ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ സാങ്കേതിക വിജ്ഞാനങ്ങളൊന്നും അന്ന് ഇവിടെ ഇല്ല. ശരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ടപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം മദ്രാസിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. ലാബാണെങ്കിൽ പ്രസവ ലാബ്, യൂണിറ്റ് വണ്ടികളാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരണം, എവരിതിങ്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത്, ഞാൻ ബലഘട്ടം കൂടെ ഈ അത് ഇതിന്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കന്യാകുമാരി വന്നത് ഇങ്ങനെ ഞങ്ങൾ യാത്രയായി. ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ വന്ന് ആലപ്പുഴ വന്നപ്പോഴാണ് ഈ ലൊക്കേഷൻ കണ്ടത്. അപ്പൊ അന്ന് ഈ കടലിലൊക്കെ ഇങ്ങനെ കല്ല് കടലിന്റെ തീരത്ത് കല്ലിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഈ കല്ല്, അപ്പൊ അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം കല്ല് ഇതിന്റെ ഫ്രണ്ടിലുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആലപ്പുഴ വന്നപ്പോഴാണ് അതിന് നല്ലൊരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെയാണ് ആലപ്പുഴ ഫിക്സ് ചെയ്യുന്നത്. ശരിക്കും ഞങ്ങൾ അമരത്തിൽ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് സഞ്ജയ് മിത്രയല്ല, വൈശാലി അഭിനയിച്ച പയ്യൻ, ആ ബോംബെ ആ പയ്യനായിരുന്നു ഞങ്ങൾ അശോകന് പരമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നെ മാവൂര് പകരം പ്ലാൻ ചെയ്തത് വേറെ തമിഴിലൊരു പെൺകുട്ടിയായിരുന്നു. ശരിക്കും ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം എനിക്കൊരു ടെലഗ്രാം, അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ, നമ്മളിപ്പോഴത്തെ പോലും ഈ മൊബൈൽ ഫോണും മറ്റു ഫോണൊന്നും ഇല്ല, ടെലഗ്രാം വരുന്നു സഞ്ജയ്ക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഈ സിക്ക് അതുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്യണമെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോവാണ്. അപ്പൊ ആലപ്പുഴ ചെന്നപ്പോഴാണ് ഞാൻ പറയട്ട് വന്ന് പറയേണ്ടത് ഒരു ടെലിഗ്രാം വന്നപ്പോ എന്താ ചെയ്യണ്ടേ നമുക്ക് ആലോചിക്കാം. അപ്പം പിറ്റേ ദിവസം ആ പെൺകുട്ടിയും വന്നു മദ്രാസിൽ നിന്ന്. അന്നേരമാണ് ഞങ്ങൾ അവിടെ നിന്ന് വൈകിട്ട് പിന്നെ ലോയാസിനെ വിളിച്ചിട്ട് ഞാനും പറയട്ട് ഞങ്ങൾ ലോഹ്യങ്ങളും ഡിസ്കസ് ചെയ്ത് ആരെ ഇനിയാണ് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമൊക്കെ ആലോചിച്ചിട്ടുള്ളത്. ഞാൻ കാസ്റ്റ് ചെയ്ത അശോകനാണെങ്കിൽ ഉണ്ടാവും. അപ്പം അവർക്ക് സമ്മതമായിരുന്നു, അശോകന്റെ ആ മുടിയും കുന്തൊക്കെ കറക്റ്റ് ആയിരുന്നു. ഈ കടപ്പുറത്തിന് ഉള്ള ഭാഷയ്ക്ക് അശോകൻ ഫിറ്റാണെന്ന് തോന്നി. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം നന്നായിരിക്കുന്നു എന്നുള്ള തീരുമാനം കൊണ്ട് ഞങ്ങൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അശോകനെ തന്നെ കാസ്റ്റ് ചെയ്യുന്നു, ഞാൻ അശോകനെ വിളിക്കുന്നു, അശോകൻ പിറ്റേ ദിവസം രാവിലെ വരുന്നു. ഈ പെങ്കുമായിട്ടുള്ള ഷൂട്ട് തുടങ്ങുന്നു. അപ്പം മമ്മൂക്ക അതിന് ശേഷം ഒരു 2-3 ആഴ്ചകൾ കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് മമ്മൂക്ക ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പം ഈ അശോകനെ ഈ പെൺകുട്ടിയെ പറ്റി ഷൂട്ട് തുടങ്ങി. ഷൂട്ട് തുടങ്ങി കുറേ ദിവസമായിട്ട് ഈ 2-3 ദിവസമായിട്ട് ഈ പെൺകുട്ടിയെ കൊണ്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല. കാരണം ഇത് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മാത്രമല്ല, അത് അതിന്റെ അഭിനയമായിട്ട് ശരിയാവുന്നില്ല. മതവുമ്പോൾ പലപ്പോഴും എന്നോട് പറഞ്ഞത് ശരിയാവാൻ തോന്നുന്നില്ല, മനക്കേടാണ്.
അവൻ ഇന്നത്തെ മാതിരി മോണിറ്റർ ഒന്നുമില്ലല്ലോ. അന്ന് ക്യാമറയ്ക്കകത്തുള്ളതിനെ കാണുമ്പോഴത്തേക്ക് പുള്ളി നമ്മളെ കൂടെ വിളിച്ചും പോയിട്ട് ക്യാമറയ്ക്കകത്ത് കാണിക്കും ഈ ചില സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഞങ്ങൾ ആ പാടെ ബുദ്ധിമുട്ടായി, മറ്റേട്ടൻ ആ പാടെ പ്രശ്നമായി. ഇത് നമ്മള് മറ്റേട്ടനോട് കണക്ഷൻ ഉള്ളതാണ്, നമ്മുടെ മദ്രാസിൽ ഇവരുടെ റിലേറ്റീവ്സ് ഇവരുടെ മദറും മദറിന്റെ ചേച്ചിയോ അനിയത്തിയോ ഒക്കെ ആയിട്ട് കണക്ഷൻ ഉള്ളതാണ്. അവരൊക്കെ സിനിമാ ഫീൽഡിലോട് ബന്ധപ്പെട്ടാണ് തമിഴില്. അപ്പൊ ഇതിനെങ്കിലും ബുദ്ധിമുട്ടായിട്ടില്ല, മാറ്റാനുള്ളൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ആ പാടെ ഞങ്ങൾ കൺഫ്യൂഷനായി. പിന്നെ ഒരു കണക്കിന് പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ നാല് കുട്ടികളുടെ അമ്മയാവുന്നൊക്കെ കള്ളത്തിലൊക്കെ പറഞ്ഞിട്ടാണ് അത് ഞങ്ങൾ ഒഴിവാക്കുന്നത്. അപ്പം എങ്ങനെ ഈ മാതു വന്ന് ചോദിച്ചാല്, ഞങ്ങളിങ്ങനെ ഈ ലൊക്കേഷൻ കാണാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അപ്പൊ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ആരോ സത്യനന്ദിക്കാരന്റെ പടം നടക്കുന്നു നടന്നു. അപ്പം സത്യകാരന്റെ പടത്തിന്റെ ആ ലൊക്കേഷനിലേക്ക് ഞാൻ പറയുന്നത് വെറുതെ പോയപ്പോഴാണ് ഈ മാതു വന്നിരിക്കുന്നത്. മാതും അതും മമ്മൂട്ടിയ കോമ്പിനേഷൻ അങ്ങനെയാണ് മാതിലെ കാണുന്നത്. അപ്പൊ പെട്ടെന്ന് ഞങ്ങള് ഓർമ്മ വന്ന് ഇങ്ങനെ മാതു എന്ന് പറഞ്ഞാൽ കൊച്ചു നന്നായിരിക്കില്ല എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് അത് നന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഒടുവിലെ നമ്മുടെ ഇതിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഡേവിഡ് എന്ന് പറഞ്ഞ ആള് നിങ്ങൾക്ക് അറിയാം, ഈ ഫേമസ് ആ പുള്ളി. പുള്ളി പറഞ്ഞു മാതു താമസിക്കുന്ന മദ്രാസി പുള്ളിയുടെ വീടിന്റെ അടുത്താണ്, അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് നോക്കാം ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയില്ല ഒന്ന്. പിന്നെ അടുത്തൊരു ഫോണുണ്ട്, സ്റ്റഡി ബൂത്ത് ഉള്ള ഫോണുണ്ട്, അവിടെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെയാണ് ഈ മാധുവിനെ വിളിച്ചപ്പോൾ കറക്റ്റ് അന്ന് മാധു അവിടെ ലാൻഡ് ചെയ്യാണ്, വീട്ടിലേക്ക് എടുത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് മാധുവിനെ കിട്ടി. മാധുവിനോട് ട്രെയിനിൽ കയറി പോരാനായിട്ട് പറയാണ്. അന്ന് അന്ന് രാത്രി തന്നെ 6 മണിയുടെ ട്രെയിനിൽ മാധു കയറുന്നു, രാവിലെ 6 വന്നെത്തുന്നു, അങ്ങനെ ലാൻഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം ഈ ഞങ്ങൾ എടുത്ത സീൻസ് തന്നെ അശോകനുമായിട്ട് വീണ്ടും റീഷൂട്ട് ചെയ്യുന്നു. അതാണ് അതിന്റെ ഒരു അവസ്ഥ. അപ്പം ഞാനാണ് മമ്മൂട്ടി മുമ്പ് വിളിക്കാനായിട്ട് എയർപോർട്ടിൽ പോണെ, പിന്നെ കൊച്ചി എയർപോർട്ടിൽ. ഞാനും എന്റെ ഒരു ഫ്രണ്ട് തകരയൊക്കെ എടുത്ത് ബാബുവായിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടും കൂടെ അന്ന് കുട്ടികൾ അദ്ദേഹത്തിന് വിളിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ മമ്മൂട്ടി മമ്മൂക്കായ അന്ന് എനിക്ക് ചെറിയ പരിചയമുള്ളൂ, അന്ന് ആ ഒരു ദിവസം കാണും, ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് എയർപോർട്ടിൽ നിന്ന് പുള്ളിയെ റിസീവ് ചെയ്യുന്നു, ഞങ്ങൾ വണ്ടി പാർക്ക് അടുത്തേക്ക് വരുന്നു. അപ്പം മമ്മൂക്കായും കൂടെ വന്നിട്ട് ഞാനും ട്രെയിൻ സീറ്റിൽ ഞാൻ വണ്ടി വിളിച്ചു വന്നത്. അപ്പൊ താങ്കോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു, ആ ഫ്രണ്ടിൽ അങ്ങോട്ട് മാറിയിരുന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. അങ്ങനെ മമ്മൂക്കയാണ് അവിടെ നിന്ന് എറണാകുളത്ത് നമ്മുടെ ആലപ്പുഴ വരെ വണ്ടി ഓടിയത്. അപ്പൊ വണ്ടി ഓടിയിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാറ് ഞാനൊക്കെ 60 mph സ്പീഡിലൊക്കെ അതിനുള്ളത് ഓടിക്കാറില്ല, അതായത് 80 മാക്സിമം. ഇത് 100, 110, 100, 110 എന്നുള്ള ഒറ്റവെള്ള ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ ഞാനിടയ്ക്ക് ഒക്കെ അവനോട് നമ്മുണ്ടായിട്ടുള്ള അങ്ങനെ ശരിക്കും ആലപ്പുഴ വരെ വന്ന പേടിച്ചിട്ടാണ് ഈ ഫ്രണ്ടിൽ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇക്കായിക്കണ്ടായിട്ടിരിക്കുന്ന പറഞ്ഞ പുള്ളി വെച്ചുവിടാം, 100 mph സ്പീഡിൽ കുറച്ച് ഓടിക്കുന്ന പരിപാടി ഇല്ല. എനിക്ക് തോന്നുന്നത് അരമണിക്കൂറിനകത്ത് എറണാകുളത്തോളം ആലപ്പുഴ വന്ന് എത്തി എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അത്ര സ്പീഡിലായിരുന്നു പുള്ളി, കാരണം പക്ഷേ ഭയങ്കര ആള് ഭയങ്കര വിദഗ്ധം, എത്ര സ്പീഡ് ഓടിച്ചാലും ഭയങ്കര കണ്ണിങ്ങാറി, ഓട്ടോക്കെ ഭയങ്കര രസമാണ്. അത് നമ്മളായപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ കയറിയിരുന്ന് ഇരുന്നെങ്കിൽ മാത്രമേ അതിന്റെ സുഖം കിട്ടത്തുള്ളൂ. അത് നമ്മൾ പറഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ സുഖം കിട്ടത്തില്ല. പുള്ളിയുടെ കൂടെ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ഒന്ന് കയറിയിരിക്കാൻ പറ്റുന്നുണ്ട്, കയറിയിരിക്കും നന്നായിരിക്കും. പിന്നെ അങ്ങനെ പുള്ളി വന്ന് ലാൻഡ് ചെയ്തു, പിന്നെ ഞങ്ങൾ ഷൂട്ടിംഗ്. അപ്പൊ ലൊക്കേഷനൊക്കെ വന്ന് പുള്ളി ഭയങ്കര സന്തോഷമായി, കാരണം നമ്മളെ കടലിന്റെ തീരത്ത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുടിയിലും പുന്തും കൊടുത്തൊക്കെ കണ്ടപ്പോൾ പുള്ളി ഭയങ്കര സന്തോഷമായി. പുള്ളി പറഞ്ഞു കൊള്ളാം നമുക്ക്. അപ്പൊ സത്യത്തിൽ ആ കുടിലുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പറഞ്ഞാൽ അതെല്ലാം ഉണ്ടാക്കിയിരിക്കുകയാണ്, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വേറെ വലിയ രസം പറയാം, ഞങ്ങള് ഈ ഇതിന്റെ യൂണിറ്റ് വണ്ടി എന്ന് പറയുന്ന വലിയ വണ്ടിയുണ്ട്, ഈ വണ്ടി മദ്രാസിൽ നിന്ന് വരണ്ടേ. അപ്പൊ ഈ മദ്രാസിൽ നിന്ന് ഈ വണ്ടി വരുമ്പോൾ ഈ ഇതെങ്ങനെ അവിടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഞങ്ങൾ ആലോചിച്ചില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാ ഈ വണ്ടി കടപ്പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, എങ്ങനെ കൊണ്ടുവരാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പൂഴിയല്ലേ മൊത്തം. പിന്നെ ഞങ്ങൾ 3 ദിവസം തെള്ളി ഈ വണ്ടി ഇവിടെ കൊണ്ടുവരാനായിട്ട് തെള്ളി തെള്ളി തെള്ളി, അതിന്റെ മുമ്പിൽ ഈ രണ്ടുകാരന്റെ മുമ്പിൽ ഒരു ബോർഡിടും, അതിലോട്ട് തെള്ളി കയറ്റും, വീണ്ടും തെള്ളും, അങ്ങനെ തെള്ളി 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 3-4 കിലോമീറ്റർ ദൂരം പറഞ്ഞു. അത്രയും ദിവസങ്ങൾ തെള്ളിയാണ് ഞങ്ങൾ ഈ സാധനം ഇവിടെ കൊണ്ടിട്ട്. അപ്പം ക്യാമറ തിരിച്ചിങ്ങോട്ട് വെക്കുമ്പോൾ ഈ വണ്ടി കാണത്തില്ല, അതിന് പകരം ഞങ്ങളുടെ കുടിലിന്റെ ഇങ്ങപ്പുറത്ത് തന്നെ ആ വണ്ടി ഇട്ടിട്ട് വേറെ ഒരു വലിയ കുട്ടി അവിടെ ഉണ്ടാക്കി വെച്ചു. കാരണം പിന്നെ കണ്ടാ മനസ്സിലാകത്തില്ല അവിടെ ഒരു വണ്ടി കിടപ്പുണ്ടെന്ന്. പിന്നെ
ഞങ്ങളുടെ ഈ വീട്ടിലെ വീട്ടില് മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ വീടിന്റെ അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഈ ആനയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആനയെ കൊണ്ട് ഈ തെങ്ങ് വിഴുത് അവിടെ ഫിറ്റ് ചെയ്തു. അങ്ങനെ ഓരോന്നും സാധനങ്ങൾ നിങ്ങൾ സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സാധനങ്ങളും ഞങ്ങള് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ ഉള്ള സംഭവങ്ങളൊന്നും അല്ലത് അവിടെ ആ സ്ഥലത്ത് വേറെ കുടിലുകളൊന്നും ഇല്ല, ഞങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതൊരു ഭയങ്കര യജ്ഞമായിരുന്നു എന്റെ ജീവിതത്തില്. എനിക്ക് തോന്നുന്നു എനിക്ക് 29-30 വയസ്സുണ്ടെന്നുണ്ട്. ആ പ്രായത്തില് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ട ഒരു ഷൂട്ടിംഗ് തന്നെയായിരുന്നു. ഇത്രയും സിനിമകൾ ചെയ്തിട്ടും എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ഈ അമരൻ. അച്ഛൻ നോണ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം അറിഞ്ഞു, സത്യാണോ? എനിക്ക് ആ പുള്ളേത്തനെ കണ്ടൊരു കാര്യമാണ്, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ പോയാലോ, ചോദിക്കട്ടെ, അച്ഛൻ ഇച്ചേച്ചീനെ കല്യാണം കഴിക്കാൻ പോവാണോ? ആരാ ഇച്ചേച്ചീനെ? ആര്? ഞാനാ. ആര് പറഞ്ഞോണ? ഇത് വള്ളാവല്ല. എന്റെ അച്ഛ എന്തിനാ എന്നെ മറിക്കണേ? എത്ര നാള് മറിക്കും? ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, എനിക്ക് നല്ല ഇഷ്ടായി. ഇപ്പഴാ എനിക്ക് എന്റെ അച്ഛനോട് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്.